السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رحم الله ركشداكلي വിദ്യാർത്ഥികളെ, ഇത് അൽഫുർഖാൻ ഖുർആൻ അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കേൾക്കാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജാണ്. അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്കുള്ള ഈ റമദാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഗൈഡ് ലൈൻ, കുറച്ച് നിർദ്ദേശങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് ക്ലാസ്സിൻ്റെ ടൈമുമായിട്ട് ബന്ധപ്പെട്ടാണ്. ടൈം ചെറിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഇപ്പോൾ എൻ്റെ നൈറ്റ്, നിങ്ങൾ ഏത് രാജ്യമായാലും മുഴുവൻ നൈറ്റും ഇത് ഓപ്പൺ ആണ്. ഇൻഷാല്ലാ റമദാനിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. നമ്മൾ ഖത്മുൽ ഖുർആനൊക്കെ അവസാനത്തെ പത്തിൽ ചെയ്യാറുണ്ട്. ഇൻഷാല്ലാ നിങ്ങൾ കുട്ടികളോട് പറയുക, പരമാവധി സമയം പഠിക്കാനും ഖുർആൻ ഹെഫ്ള് ചെയ്ത് കഴിഞ്ഞവർ, 5 ജുസും 8 ജുസും 10 ജുസും ഒക്കെ ഹെഫ്ള് ചെയ്തവർ, ആ ജുസുകളെല്ലാം ഒരു പ്രാവശ്യം മുറാജ് ചെയ്യാൻ, അത് ധാരാളമായിട്ട് കാണാതെ തന്നെ ഓതിയിട്ട് സൂമിൽ വന്നിട്ട് ഒരു പേജായിട്ടോ സൗകര്യം പോലെ വന്നിട്ട് പഠിക്കാൻ പറയാം. പഠിക്കാത്തവരോട്, ജുസ് ഇതുവരെ കംപ്ലീറ്റ് ആവാത്ത കുട്ടികളോട് കൂടുതൽ സമയം എഫേർട്ട് എടുത്തിട്ട് ഒരു ജുസ് എങ്കിലും തീർക്കാൻ, അല്ലെങ്കിൽ ഏത് ജുസിലാണോ ഉള്ളത് അത് തീർക്കാൻ, അല്ലെങ്കിൽ 2 ജുസ് തീർക്കാൻ പറയാം. പറയുന്നതോടൊപ്പം രക്ഷിതാക്കൾ അവർക്ക് ചെറിയ കുഞ്ഞു കുഞ്ഞു ഓഫറുകൾ കൊടുക്കാം. ചെറിയ ഓഫറുകൾ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവർക്ക് പഠിക്കാനൊരു താല്പര്യം ഉണ്ടാവും. കൂടുതൽ ഇന്നത് പഠിച്ചാൽ ഇന്ന ജുസ് ഈ റമദാനിൽ തീർക്കണം എന്ന് അവരോട് പറയും. പിന്നെ ഫർള് നിസ്കാരങ്ങൾക്ക് പള്ളിയിൽ കൊണ്ടുപോകണം. കൊണ്ടുപോകണം എന്ന വാക്ക് പോയോടാണ് പ്രത്യേകിച്ച് പറയുന്നത്. ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്നെങ്കിൽ, ഗൾഫിലൊക്കെ ആണെങ്കിൽ സൗകര്യത്തോടെ ഫാമിലി ആയിട്ട് പോയിട്ട് നിസ്കരിക്കാൻ സൗകര്യമുണ്ട്. അപ്പം ഫാമിലി ആയിട്ട് തന്നെ പോകാൻ ശ്രദ്ധിക്കും. അതുപോലെ നല്ല കാര്യങ്ങളുടെ നല്ല മനോരമ, കുവൈത്തിലാണെങ്കിലും മിഷാരിയുടെ പള്ളിയിൽ നമ്മുടെ അക്കാഡമിയിലെ കുറച്ച് കുട്ടികൾ അങ്ങനെ പോകുന്നുണ്ട്. UAE-യിലും മിഷാരി റാഷിദ് അല്ല ഫസി വരുന്നുണ്ട്. അങ്ങനെ നല്ല കാര്യങ്ങളുണ്ട്. നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ഓതുന്ന പള്ളികളിൽ പോകാൻ നോക്കുക. അത് കുറച്ച് ദൂരാണെങ്കിലും ഒന്ന് പോയിട്ട് ഖിയാമുല്ലൈലൊക്കെ എത്താൻ പറ്റിയാൽ UAE-യിലെ അവസാനത്തെ പത്തിൽ അജ്മാനിൽ വരുന്നുണ്ട്. ഇനിയിപ്പോൾ എവിടെയാണോ നിങ്ങൾ UK-യിലുള്ളവർ, അവിടെ അവിടുത്തെ നാട്ടിലുള്ള, ഇനി നാട്ടിലാണെങ്കിൽ നാട്ടിലുള്ള അടുത്ത ഏറ്റവും നല്ല ഖാരിഇന്റെ പള്ളിയിൽ, ഏറ്റവും നല്ല ഖിറാഅത്തുള്ള ഒരു പള്ളിയിൽ മക്കളുണ്ടാകും. കൂടുതൽ സമയത്ത് കേൾക്കുന്നത് നല്ലതാണ്. തറാവീഹിനും ഖിയാമുല്ലൈലിനും, ഖിയാമുല്ലൈലിലെ അവസാനത്തെ പത്തിൽ നന്നായിട്ട് പിന്നെ പള്ളികളിലുണ്ടാവും, ആ സമയം പോകാൻ ശ്രദ്ധിക്കും. പ്രധാനമായിട്ടും മഅരിബ് സുബഹ് ഈ സമയങ്ങളിൽ, അത് മഅരിബിന് മിക്കവാറും കുട്ടികൾ ഇഫ്താറ് നോമ്പ് തുറകളുടെ പരിപാടികൾക്ക് പോയിട്ടും അല്ലാതെ മഅരിബ് ജമാഅത്ത് മിസ്സാകുന്ന ഒരു സംഗതിയുണ്ട്. അത് ഒഴിവാക്കുക. അത് നിങ്ങൾ മക്കളെ അങ്ങനെ ശീലിപ്പിക്കണം. മക്കളെ ശീലിപ്പിക്കുന്ന രക്ഷിതാക്കൾ പോയാലേ അത് നടക്കുള്ളൂ. ആ ഉപ്പ പോയാലേ അത് നടക്കുള്ളൂ. ഉപ്പ പള്ളിയിൽ തൊട്ടടുത്ത് എവിടെ പോയാലും, ഇനിയിപ്പോൾ എവിടെ ഇഫ്താർ പാർട്ടിക്ക് പോയാലും ഇഫ്താറിന് പരിപാടിക്ക് പോയാലും നിങ്ങൾ, എൻ്റെ അടുത്തൊരു പള്ളി ഉണ്ടാവുമല്ലോ, ആ പള്ളിയിൽ പോയിട്ട് ഇഫ്താർ തുറക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക. കുടുംബത്തിൽ പോയാലും കുടുംബക്കാരോട് പറയാം, നമ്മൾ തുറക്കുന്നത് പള്ളിയിൽ നമ്മുടെ ശീലമാണ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ശീലാക്കും. പള്ളിയിൽ നിന്ന് തുറക്കുകയും പള്ളിയിൽ നിസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാക്കും. ഇനി വീട്ടിൻ്റെ തൊട്ടടുത്താണ് പള്ളിയെങ്കിൽ വീട്ടിൽ നിന്ന് തുറന്നിട്ട് പള്ളിയിലേക്ക് പോയാലും മതി. മഅരിബ് നിഷാ പിന്നെ തറാവീഹിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഇഷാക്ക് പങ്കെടുക്കും നോർമലി. സുബഹാണ് പിന്നെ വിട്ടുപോകുക. ചില കുട്ടികൾ ഉറങ്ങുന്ന ഒരു ശീലമുണ്ട്. നോക്കൂ, ഏറ്റവും നന്നായിട്ട് ഇവിടെ ഹിഫ്ള് നടക്കുന്ന ഒരു സമയം കൂടിയാണ് സുബഹ്. സുബഹിന്റെ സമയത്ത് കൂടുതൽ, അതായത് ചില കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ എണീക്കുന്നത് നേരത്തെ എണീറ്റിട്ട് ഭക്ഷണം ആയിട്ടുണ്ടാവില്ല, അപ്പൊ അവർ സൂമിൽ കയറും, എന്നിട്ട് അവർ പഠിക്കുന്നുണ്ട്. ചിലർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ, അപ്പൊ സുബഹിന്റെ സമയം നേരത്തെ എഴുന്നേറ്റ് ക്ലാസ്സിൽ വരാൻ ശ്രദ്ധിക്കും. അങ്ങനെ സമയം ഒന്ന് വെറുതെ ഒന്ന് പറയാണ്, ഇന്ത്യൻ സമയം നിലവിലുള്ള അവസ്ഥയിൽ 16 മണിക്കൂർ ഓപ്പൺ ആണ്. അപ്പോൾ ഇത്രയും സൗകര്യം ചെയ്തിരിക്കുന്നത് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പല പ്രാവശ്യങ്ങളിലായിട്ട് വന്നിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ രക്ഷിതാക്കൾ അത് ശ്രദ്ധിക്കണം. കൂടുതൽ സമയം പഠിക്കാൻ അവരോട് പറയാം. ഇന്ത്യൻ സമയം പറയാം, ഇന്ത്യൻ സമയം 3 to 7 ക്ലാസ് നടക്കുന്നുണ്ട്. UAE സമയം 1:30 to രാവിലെ 5:30 വരെ ക്ലാസ് നടക്കുന്നുണ്ട് UAE സമയം. അതുപോലെ പിന്നെ മറ്റു രാജ്യങ്ങളും, UAE-യുടെ ഒരു 1 hour വ്യത്യാസമേ വരുന്നുള്ളൂ. കുവൈത്ത് അതുപോലെ തന്നെ ഖത്തർ, സൗദി ഒക്കെ ഉള്ള കുട്ടികൾ അത് ശ്രദ്ധിക്കുക. അവിടുത്തെ ഒരു 12:30 ഉച്ചക്ക് 12:30 മുതൽ തന്നെ ക്ലാസ് തുടങ്ങുന്നുണ്ട്. അപ്പം 2-3 കാര്യങ്ങളാണ് പറഞ്ഞത്, ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യണം. ഒന്ന്,
ധാരാളമായിട്ട് ഖുർആൻ പാരായണം ചെയ്യാനും കഴിഞ്ഞ ജുസുകളൊന്ന് റിവൈസ് ചെയ്യാനും പറ്റുമെങ്കിൽ, ഖത്തമുൽ ഖുർആൻ പറ്റുമെങ്കിൽ, പറ്റുന്നവർ ചെയ്യാം, നിർബന്ധിക്കുന്നില്ല. പറ്റുന്നവർ, ചില കുട്ടികൾ അത് ഗ്രൂപ്പിലേക്ക് ഓതി ഇടുന്നുണ്ട്, അല്ലാത്തവർ പേഴ്സണലായിട്ട് ചെയ്യുന്നുണ്ട്. പറ്റുന്നവരത് അങ്ങനെ ചെയ്യാം, അല്ലാത്തവർ പിന്നെ അതാത് ജുസുകൾ പഠിച്ചു കഴിഞ്ഞ ജുസുകൾ ക്ലിയർ ചെയ്യാം. ഓടിച്ച് ചില കുട്ടികൾ ഇങ്ങനെ ഇഫ്ലു മൂന്ന് ജുസ് അഞ്ച് ജുസ് പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പഠിക്കുന്ന ജുസ് അമ്മ ജുസ് ആവട്ടെ, തബാറക്ക് ജുസ് ആവട്ടെ, ഇനി അലിഫ്ലാമിയം ജുസ് ആവട്ടെ, പഠിച്ചത് പച്ചവെള്ളം പോലെ ഏത് ഭാഗത്തു നിന്ന് ചോദിച്ചാലും കിട്ടാവുന്ന ഒരവസ്ഥയിൽ വളരെ ഭംഗിയായിട്ട് അത് പഠിക്കാൻ മക്കളോട് പറയണം. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ജമാഅത്ത് നിസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ മറ്റ് ഗെയിം അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ കണ്ടിരിക്കുക, അങ്ങനെയുള്ള എൻ്റർടൈൻമെൻ്റ് ടൈമിലേക്ക് ആ ടൈം അവരോട് പറയാം, ഈ റമദാൻ കഴിഞ്ഞിട്ടതിലേക്ക് നീങ്ങും. റമദാൻ കഴിയുന്നത് വരെ എൻ്റെ മോൻ അല്ല എൻ്റെ മോളെ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്, കാരണം ഫുള്ളി കളിക്കാൻ വേണേ വിട്ടോളൂ, പുറത്തു പോയിട്ട് കളിച്ചോട്ടെ. പക്ഷെ ഈ ഈ ഒരു സിസ്റ്റം പിന്നെ ഇതിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ പരമാവധി റമദാനിൽ ഒരു അദബുകടും കൂടിയാണ്. അത് ഹറാം എന്ന് പറയാൻ പറ്റും, ഒരു അദബുകട, റമദാനോട് നമ്മൾ കാണിക്കുന്ന ഒരു അദബുകടും കൂടിയാണ്. റമദാന്റെ സമയത്തെ പൂർണ്ണമായിട്ട് ഇപ്പോൾ അതൊരു നാലാഴ്ച ആകെയുള്ളത്, ഒരാഴ്ച കഴിഞ്ഞു, ഇനി മൂന്നാഴ്ചയേ ഉള്ളൂ. ഈ മൂന്നാഴ്ച, ഈ 3 weeks കംപ്ലീറ്റ് റമദാന് റമദാനായിട്ട് ഏറ്റവും നല്ല രീതിയിൽ അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. പിന്നെ അവരോട് പറയേണ്ട ഒരു പ്രധാന കാര്യം, നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ മാത്രം പോരാ, അത് പൂർണ്ണമായിട്ടും പിന്നെ ഇമോഷണൽ ബാലൻസിങ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇഫ്താറിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് ഒരു വീട്ടിൽ ഫൈറ്റ് നടക്കുന്നത്. അത് എന്നോട് പറയണം അവർ, അങ്ങനെ മക്കൾ തമ്മിൽ അടിപിടി കൂടുക, ഇതൊക്കെ നോമ്പ് മുറിയുന്ന കാര്യമാണ്. ഇങ്ങനെ ദേഷ്യപ്പെടുക, വാശി കാണിക്കുക, ഉമ്മാനെ ചീത്ത പറയുക, വീട്ടിൽ അടിപിടി ഉണ്ടാവുക, ഇതൊക്കെ നോമ്പ് മുറിയുന്ന, കളവ് പറയുക, അതൊക്കെ നോമ്പ് മുറിയും എന്ന് തന്നെ അവരോട് പറഞ്ഞത് കൺവിൻസ് ആയിരിക്കണം. മുമ്പ് എന്നുള്ളത് ഒരു വയറിനുള്ള ഒരു ട്രെയിനിങ് മാത്രമല്ലാതെ ഇമോഷണലി നമ്മളെല്ലാം അതിൽ കൺട്രോളിൽ വരും എന്നുള്ള കാര്യം പറയാം. പിന്നെ സ്വതക്ക ചെയ്യുമ്പോൾ, സ്വതക്ക ചെയ്യുന്നത് മക്കളെ അറിയിക്കുകയും മക്കളോട്, മക്കളെ കൂടെ ഇൻവോൾവ്. ഇപ്പം ചില പിന്നെ ഖത്തറിലൊരു പേരൻ്റ് അത് ചെയ്യുന്നുണ്ട്, സ്ഥിരമായിട്ട് മോനെയും കൂട്ടിയിട്ടാണ് പോവുക. മോനെ കൂട്ടിയിട്ടാ കൊടുക്കാൻ പോകുന്ന, ഫുഡ് കൊടുക്കാൻ പോകുന്നിടത്തൊക്കെ പോയി അതിനെ സപ്ലൈ ചെയ്യുക. സംഘടനാപരമായ സംഘടനകളിലൊക്കെ ആക്റ്റീവ് ആക്കുക മക്കളെ. അവരുടെ സംഘടനാ പരിപാടികളും മഹല്ലിലെ പരിപാടികളും ഇഫ്താർ പരിപാടികളൊക്കെ ആക്റ്റീവായി അതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. ചാരിറ്റി നിങ്ങൾ ഇപ്പം നിങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു ഒരു പിന്നെ ബൈത്ത് സക്കാത്ത് സെല്ലിൽ ക്യാഷ് കൊടുക്കാൻ പോവുകയാണ് ആരും അറിയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സക്കാത്ത് കൊണ്ടുകൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മക്കളെയും കൂടെ കൂട്ടുക. അവരത് കാണട്ടെ, അവർ അറിയട്ടെ, ഇതിങ്ങനെ വാപ്പ കൊടുക്കുന്നുണ്ട്, വാപ്പ ഇങ്ങനെ കൊടുക്കണ ഒരാളായിരുന്നു, അല്ലെ ഉമ്മ ഇതിങ്ങനെ ചെയ്യുന്നുണ്ട്, ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇഫ്താറിൻ്റെ തൊട്ട് മുമ്പായിട്ട് അപ്പുറത്ത് വീട്ടിൽ കൊണ്ടുകൊടുക്കുന്നുണ്ട്, മോൻ കൊണ്ടുകൊടുക്കട്ടെ, നിങ്ങൾ കൊണ്ടുകൊടുക്കണ്ട, മോൻ കൊണ്ടുകൊടുക്കും, അല്ലെ മകൾ കൊണ്ടുകൊടുക്കുമ്പോൾ അവർക്കത് അറിയാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള സദഖകളിൽ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. ഫർള് നിസ്കാരത്തിൽ പള്ളിയിലെത്തിക്കുക എന്നുള്ള കാര്യം, ഈ വീട്ടിൽ നിസ്കരിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ അവർ വീട്ടിൽ നിന്ന് കൃത്യസമയത്ത് നിസ്കരിപ്പിച്ച് ശീലിപ്പിക്കും. പ്രത്യേകിച്ച് വളരെ പ്രധാനമായിട്ടും വീട്ടിൽ നിന്ന് ഇനിയിപ്പോൾ നടക്കൂല, പള്ളി കുറേ അകലെയാണ്, പോകാൻ പറ്റില്ല, അങ്ങനെയുള്ള ചില സിറ്റുവേഷനിലെ കുട്ടികളുണ്ട്, വീട്ടിൽ ഉപ്പല്ല, അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ആദ്യം ഇഫ്താറ് ഒരു ഈത്തപ്പഴവും വെള്ളവും കഴിച്ചിട്ട് പെട്ടെന്ന് നോമ്പ് തുറന്നു അപ്പം ഭക്ഷണം കൊടുക്കരുത്, ദയവ് ചെയ്ത് അപ്പം ഭക്ഷണം കൊടുക്കരുത്. നല്ലതുമല്ല, ഫിസിക്കലിയും നല്ലതല്ല. അപ്പം നോമ്പ് തുറന്നു, ഇനി പോയിട്ട് ഒതു എടുത്ത് മാരിവ് നിസ്കരിച്ചിട്ട് വാ, അല്ലെ ഒരുമിച്ച് വീട്ടുകാർ ഒരുമിച്ച് മാരിവ് നിസ്കരിക്കുക. നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുക, അതും കുറച്ച് ഒന്നിച്ച് കൊടുക്കാതിരിക്കുക, കുറച്ച് കഴിക്കുക, എന്നിട്ട് പിന്നെ തറാവീഹ് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും നല്ല റമദാനായിട്ട് സ്വീകരിക്കപ്പെടുന്ന റമദാൻ, ബാബു റയ്യാനിലൂടെ പ്രവേശനം ലഭിക്കുന്ന, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്ന റമദാനായിട്ട് നമ്മുടെ റമദാൻ അള്ളാഹു മാറ്റട്ടെ. അള്ളാഹു അങ്ങനെ മാറ്റണേ അള്ളാ. അള്ളാഹുവെ ഞങ്ങളുടെ ഇബാദത്തുകൾ, അമലു സ്വാലിഹാത്ത് അള്ളാഹു ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അള്ളാ. ഞങ്ങളുടെ നമസ്കാരവും ഞങ്ങളുടെ നോമ്പും ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അള്ളാ. അള്ളാഹുമ്മ ഫുർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ ഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലിയൽ ഹജത്. അള്ളാഹുമ്മ റബ്ബനാ അജർനാ മിനന്നാർ. അള്ളാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.